പോമോനെ ദറിദ. കവിതകൾ കെ എം ഷെറീഫ്. കവിപരിചയം: മേലേടത്ത് ആയിഷയുടെയും കക്കുഴി മാളിയേക്കൽ ഹാഷിമിൻ്റെയും മകനായി 1962 ഒക്ടോബർ 20 കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ ജനിച്ചു. അത്തോളി ഗവൺമെൻറ് എൽ പി സ്കൂൾ, കോഴിക്കോട് സെൻറ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, മലബാർ ക്രിസ്ത്യൻ കോളേജ്, ദേവഗിരി സെൻറ് ജോസഫ്സ് കോളേജ്, ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. സൂറത്തിലെ വീർ നർമ്മദ് ദക്ഷിൺ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ഗവേഷണ ബിരുദം. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഗുജറാത്തി എന്നീ ഭാഷകൾക്കിടയിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുത്ത ഗുജറാത്തി ദളിത് രചനകളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ സമാഹരിച്ച ഏകലവ്യാസ് വിത്ത് തംസ്, ഇംഗ്ലീഷിൽ പുസ്തകരൂപത്തിലിറങ്ങിയ ബഷീർ സാഹിത്യത്തിന്റെ ആദ്യത്തെ പഠനമായ കുഞ്ഞുപാത്തുമാസ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഖദീജ മുംതാസിന്റെ ബർസ എന്നീ നോവലുകളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ. ആൻ ഫ്രാങ്കിന്റെ ആൾമാറാട്ടങ്ങൾ എന്ന പേരിൽ വിവർത്തന പഠനങ്ങളുടെ ഒരു ഓഡിയോ ബുക്കും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാര്യ വിലങ്ങിൽ നാസിനി, മക്കൾ നിഹാൽ, നേഹ. 9847144563 എന്ന മൊബൈൽ നമ്പറിലും ഷെറീഫ് കെ എം അറ്റ് redifmail.com, SHERRIFKM@REDIFFMAIL.COM എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. പ്രിയമുള്ളവരെ, 10 കവിതകൾ പുസ്തകമാക്കി ഇതേ പേരിൽ കോഴിക്കോട്ടെ ലീഡ് ബുക്സ് പ്രസിദ്ധീകരിച്ചത് 2013. കവിതാ രചനയുടെ ആർത്തവം നിലച്ചു പോകുമോ എന്ന ഭയമായിരുന്നു അന്ന്. 10 വർഷം കൊണ്ട് എഴുതിയതായിരുന്നു ആ 10 കവിതകൾ. ആർത്തവം നിലച്ചില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 13 കവിതകൾ കൂടി എഴുതി. ഇക്കാലത്തിനിടയ്ക്കാണ് പ്രസാധനം പരിസ്ഥിതി സൗഹൃദപരം ആക്കിയാലോ എന്ന ആലോചന ഉണ്ടാകുന്നത്. വിവർത്തന പഠനങ്ങളുടെ ഒരു ഓഡിയോ പുസ്തകം കഴിഞ്ഞ വർഷം കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് പ്രസിദ്ധീകരിച്ചു. ഇത് 2-ാമത്തെ ഓഡിയോ പുസ്തകമാണ്. ഇതും കാഴ്ച പരിമിതരുടെ വായനയ്ക്ക് വേണ്ടി കൂടി തയ്യാറാക്കിയതാണ്. 1-ാമത്തെ 10 പിന്നത്തെ 13 23 കവിതകളുണ്ട്. 23 കവിതകളെ ഉള്ളൂവെങ്കിലും എൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ നഞ്ഞെന്തിന് നാനാഴി എന്ന് പഴഞ്ചൊൽ പ്രിയരായ ചിലർ പറയും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് 3 കവിതകൾ എഴുതിയതോർക്കുന്നു. 2 മലയാളത്തിലും 1 ഇംഗ്ലീഷിലും. 1 അസ്തിത്വ ദുഃഖം തുളുമ്പുന്ന സീരിയസ് കവിത. മറ്റൊന്ന് അന്ന് സുലഭമായി വലിച്ചുകൊണ്ടിരുന്ന ദിനേശ് ബീഡിക്ക് ഒരു സ്തുതിഗീതം. ഇനിയും 1 ഇംഗ്ലീഷിൽ എഴുതിയ വില്യം ബ്ലേക്കിന്റെ പ്രശസ്തമായ കവിതയുടെ പാരഡി. 1-ാമത്തേത് അന്ന് റേഡിയോ നാടകങ്ങളുടെ തമ്പുരാനായ ഖാൻകാവിലിന്റെ ദയ കൊണ്ട് ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ യുവവാണി പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്തു. 3-ാമത്തേത് ദേവേരി കോളേജ് മാഗസിനിൽ അച്ചടിച്ചു വന്നു. ദിനേശ് ബീഡി കവിത ചില സ്വകാര്യ മദ്യപാന സദസ്സുകളിൽ അവതരിപ്പിച്ചു. ഇവയിൽ വില്യം ബ്ലേക്കിന്റെ പാരഡിയുടെ പിതൃത്വം മാത്രമേ ഇന്ന് ഞാൻ ഏൽക്കുകയുള്ളൂ. മറ്റേത് 2 അത്ര തന്നെയാണ്. അന്ന് നിർത്തിയ കവിത എഴുത്ത് പിന്നെ തുടങ്ങുന്നത് 40 വയസ്സ് കഴിഞ്ഞാണ്. ഇതിലുള്ള കവിതകളെല്ലാം 40 കഴിഞ്ഞ് എഴുതിയതാണെങ്കിലും 40 കഴിഞ്ഞാൽ പാൽപായസം പണ്ടത്തേക്കാൾ മധുരിക്കും എന്ന് പരിഹസിക്കാൻ മാത്രം മധുരം ഒരു കവിതയ്ക്കുമില്ല. 40 വയസ്സ് കഴിഞ്ഞവരെ വെടിവെച്ചു കൊല്ലാൻ സച്ചിദാനന്ദൻ ഇറക്കിയ ഓർഡിനൻസ് അദ്ദേഹം തന്നെ ലാപ്സ് ആകാൻ അനുവദിച്ചില്ലായിരുന്നു എങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് ചിലപ്പോൾ നടുങ്ങിപ്പോകാറുണ്ട്. എഴുതിയ കവിതകളുടെ എത്രയോ ഇരട്ടി വിവർത്തനം ചെയ്തിട്ടുണ്ട്. 25 വയസ്സ് മുതലെങ്കിലും കവിതാ വിവർത്തനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവർത്തനം മദ്യപാനം പോലെ ഒരു ദുശ്ശീലം തന്നെയായിട്ടുണ്ട്. ചില കവിതകൾ കണ്ടാൽ വിവർത്തനം ചെയ്ത് കഴിയുന്നതുവരെ ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥ. വിവർത്തനമാണ് കവിതയിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് എന്ന് പറയാം. ചീത്ത കൂട്ടുകെട്ടുകൊണ്ട് നല്ലവനും ചീത്തയാകും എന്നാണ് കബീറിന്റെ ഒരു ദോഹയിൽ പറയുന്നതെന്ന് ഓർക്കാൻ രസമാണ്. മറിച്ചുമാകാമല്ലോ. കവികൾ മനുഷ്യരാശിക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന തെരഞ്ഞെടുക്കപ്പെടാത്ത MLA മാരാണെന്ന്, അതായത്
പോയറ്റ്സ് ആർ ദി അൺഅക്നോളജ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് മാൻകൈൻഡ് എന്ന് ഒരു ദുർബല നിമിഷത്തിൽ പറഞ്ഞുപോയ ഷെല്ലിയെ പിടിച്ച് ആണയിട്ട് കവിത അണ്ടകടാഹമാണ്, ആകാശമിട്ടായിയാണ്, അമൃതാനന്ദമയിയാണ് എന്നൊക്കെ കവികൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കവിത തന്നെ ഒരു ഭാഷയാണെന്ന് പോലും എൻ്റെ സ്നേഹിതനായ ഒരു കവി പറഞ്ഞു കളഞ്ഞു. സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട പരസ്യവാചകം എഴുതാൻ ആർക്കും അവകാശമുണ്ടെങ്കിലും കവിത അങ്ങനെയൊരു കോപ്പുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കവിതയെപ്പറ്റി മൊത്തത്തിലോ സ്വന്തം കവിതയെപ്പറ്റി വിശേഷിച്ചോ ഒന്നും പറയാതെ ഇടിവെട്ട് കവിതകൾ എഴുതി കവിത എന്താണെന്ന് കാണിച്ചു തരുന്ന ചിലർ ഇപ്പോഴും ഭൂമി മലയാളത്തിലുണ്ട്. അവരിൽ ചിലർ എൻ്റെ ചങ്ങാതിമാരാണ്, ഒന്ന് രണ്ട് പേർ എൻ്റെ വിദ്യാർത്ഥികളും. ഒരു കവി എന്നെ കാമുകനായി ദത്തെടുക്കുക പോലും ചെയ്തു. അവരോട് എനിക്ക് ബഹുമാനവും ആരാധനയുമാണ്. അവരുടെ പേരുകൾ ഇവിടെ പറഞ്ഞാൽ നിലവിലുള്ള കവി കോക്കസുകളുടെ കൂടെ ഒന്നുകൂടി ഉണ്ടാക്കുകയാണ് ഞാനെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കും. കവിതകളെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ലക്ഷണമൊത്ത കവിതകൾ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. പറയാനുള്ളത് പറയാൻ പറ്റിയ ഒരു സാഹിത്യ രൂപം എന്നതിനപ്പുറം എനിക്ക് കവിതയോട് വലിയ സ്നേഹമൊന്നുമില്ല. സ്ത്രീധനമില്ലാതെ ഉടുതുണി മാത്രമായി കേശവൻ നായർ പണ്ട് സാറാമ്മയെ സ്വീകരിച്ച പോലെ വായനക്കാർക്ക് ഈ കവിതകളെ സ്വീകരിക്കാമെങ്കിൽ അങ്ങനെയാവട്ടെ. നേരിട്ടോ സോഷ്യൽ മീഡിയയിലോ തല്ലിയാൽ ഞാൻ നന്നായേക്കാനും സാധ്യതയുണ്ട്. കവിതകൾ തികഞ്ഞ പ്രൊഫഷണലിസത്തോടെ റെക്കോർഡ് ചെയ്തു തന്ന തൃശൂർ ട്രൂ വോളിയം സ്റ്റുഡിയോയിലെ ശ്രീശാന്ത് ശ്രീധരനും എന്നെ പരിചയപ്പെടുത്തിയ സുഹൃത്തും പഴയ AR ആർട്ടിസ്റ്റും വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ ബാബുരാജ് മാഷ്ക്കും നന്ദി. പോ മോനെ ദറീദ, VC ഹാരിസിന് സമർപ്പിച്ചത്. കണ്ട കളി പറയാൻ ഒരു ജന്മം മുഴുവനോ? ഏത് വാക്കും പഴയ ചാക്കാകുമെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. ഏത് തലയിൽ വരച്ചാലും വെള്ളത്തിലെ വരയായി പോകാം. കളിയിൽ ബാപ്പ മോനാകുന്നത് കണ്ട് ആരും മൂക്കത്ത് വിരൽ വയ്ക്കുന്നില്ല. തലയിൽ മുണ്ടിടാത്ത തൊമ്മൻ തമ്മിൽ ഭേദമായവൻ തന്നെ. മഴക്കാലത്തെ ചാട്ടുവലയിലെ മീൻ പോലെ വാക്കുകൾ കുത്തൊഴുക്കിൽ ചാടി മറയുന്നു. സ്വത്വമിട്ട സത്വങ്ങൾ, മൗലികത്തിൽ കാണാത്ത മൂലം, നയത്തിലും മയത്തിലുമുള്ള അടവ്, അനാശാസ്യത്തിലെ ആശ്വാസം, മൊഴി മാറ്റാൻ കഴിയാത്ത മൊഴിമാറ്റം, സ്വാശ്രയത്തിൽ മുളച്ച ആല്, കള്ളന് വേണ്ടാത്ത കഞ്ഞി, സാംസ്കാരിക നായാട്ട്, കല്ല് കരട് കാഞ്ഞിരക്കുറ്റി, മുള്ള് മുരട് മൂർഖൻ പാമ്പ്. അങ്കലാപ്പിലായതും എടങ്ങേറായതും മാഷുമാരും ടീച്ചർമാരുമാണ്. വലിച്ചു വാരി തിന്ന് തൂറലും ഛർദിയും നിൽക്കാതെ അലോപ്പതിയും ഹോമിയോപ്പതിയും ആയുർവേദ പൊതിയും കഴിഞ്ഞ് ഇപ്പോൾ പ്രകൃതി ചികിത്സയിലാണ്. അവരുടെ അവിശ്വാസം അവരെ രക്ഷിക്കട്ടെ. പാലം അപകടം. പറഞ്ഞതിൽ പാതിയല്ല, മുക്കാലേ മുണ്ടാണിയും പതിരായിപ്പോയി. പാലം ഇരുകരക്കാരെ ഒരു കരക്കാരാക്കും. ആരും അന്യരല്ലാതാകും. മുടിയും മീശയും മുണ്ടുടുപ്പും ഒന്നാകും. നീയോ ഞാനോ എന്ന് പല്ലിറുമ്പുന്ന പരദേവതകളെ പൊട്ടക്കിണറ്റിലെറിഞ്ഞ് യന്ത്രങ്ങൾ ഇരമ്പുന്ന പുതിയ കാവിൽ പുതിയ പരദേവതയെ കുടിയിരുത്തും. മുറിവുകളും കയ്പ്പുകളും കുഴിവെട്ടി മൂടി മഴവില്ലിന് നേരെ കുതികൊള്ളും. നാഗത്താന്മാർ മാളങ്ങളിലേക്ക് തോറ്റുമടങ്ങും. ഞാഞ്ഞൂരുകൾ മണ്ണ് കൊഴുപ്പിക്കും. വെള്ളപ്പെട്ട് കിടക്ക വിടാത്ത പുഴയെ പിടിച്ചു കെട്ടി കാർമകൾ കാടാൻ കളം വരയ്ക്കും. പുതിയ വേലയും പുതിയ പൂരവും തിമർക്കും. പുതിയ കൊടിക്കൂറകൾ പാറും. പറഞ്ഞവരെ പഴിക്കാൻ വരട്ടെ. കനവുകൾ 100 മുഴം നീട്ടിയാണ് എറിയുക. 1000 ആണ്ടുകൾ പുഴ രണ്ടാക്കിയവരെ 1/2 നൂറ്റാണ്ടുകൊണ്ട് പാലം ഒന്നാക്കുമെന്നോ? കുശുമ്പും കുന്നായ്മയും കുടിപ്പകയും കണ്ണുചിമ്മി തുറക്കുമ്പോൾ ഓടിമറിയുമെന്നോ? മഴ കനക്കുമ്പോൾ കര കവിഞ്ഞു വന്ന് പുഴ പറയുന്നത് കേൾക്കാത്തവരാണ് പുഴത്തക്കാർ. പഴയതൊന്നും പുതിയതാകുന്നില്ല. പുതിയത് കാണെ കാണെ പഴയതാവുന്നു. എങ്കിലും വെയിലിനും മഴയ്ക്കും കാറ്റിനും ഓർമ്മയുണ്ട്. പണിയാളരുടെ ചോരയും വിയർപ്പും വെറുതെ ആയിട്ടില്ല. ചട്ടിയും കലവും കഞ്ഞിയിലെ ഉപ്പും അടുപ്പിലെ തീ പോലും അക്കരെ ഇക്കരെ രണ്ടായിരുന്നു. ആണ്ടറുതികൾക്ക് നെഞ്ഞു കലങ്ങുന്നുണ്ട്. പാലത്തിന് വയസ്സായിരിക്കുന്നു. പഴയ പോലെ ഒന്നും താങ്ങാൻ വയ്യ. കൈവരികൾ പൊട്ടിത്തകർന്ന് തൂണുകൾ തുരുമ്പിച്ച് വിള്ളലും പോടും വീണ് കഴിഞ്ഞ മഴയ്ക്ക് കാലം കൊണ്ടുപോയ പെരുന്തച്ഛന് മക്കളില്ലായിരുന്നു. പ്രതീതി യാഥാർത്ഥ്യവും മറ്റും. പ്ലേറ്റോ പറഞ്ഞു, ചാണക്യൻ പറഞ്ഞു, ആദിശങ്കരൻ പറഞ്ഞു, നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, കുഞ്ഞിക്കണ്ണേട്ടനും കുഞ്ഞമ്മദാജിയും പറഞ്ഞു, നിന്റെ തന്തയും തള്ളയും കാമുകിയും ഭാര്യയും പറഞ്ഞു,
ഒക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു. എന്നിട്ടെന്തായി? നിന്റെ രണ്ട് ചെവികൾക്കിടയിലെ സൂപ്പർ ഹൈവേയിലൂടെ അതെല്ലാം ചീറിപ്പാഞ്ഞുപോയി. അറിയാഞ്ഞിട്ട് ചോദിക്കുക, ആത്മാവിൻ്റെ തീജ്വാലയിൽ ഏത് കഞ്ഞിയാണ് വേവുക? നെരൂദയുടെ മഴവില്ലിൻ്റെ കുപ്പായമിട്ട് കോളേജിലോ ഓഫീസിലോ പോകാൻ കഴിയുമോ? സച്ചിദാനന്ദൻ്റെ ഇരിങ്ങാലക്കുടയ്ക്ക് കീഴിൽ നിന്നാൽ ചാറ്റൽ മഴയിലും നനഞ്ഞു കുളിക്കില്ലേ? തങ്കക്കിനാക്കൾ കൊണ്ട് പണിത താജ്മഹൽ ബോധത്തിൻ്റെ വിള്ളലിലേക്ക് താഴ്ന്നു പോകാൻ എത്ര നേരം വേണം? മനോരാജ്യത്തിൽ വിരിഞ്ഞ ആരാമത്തിൻ്റെ രോമാഞ്ചം വാങ്ങിയവരുടെ എല്ലാം കാശ് പോയില്ലേ? എന്ത്, ആദർശ റിപ്പബ്ലിക്ക് തന്നെ ഒരു കവിതയാണെന്നോ? ഡിജിറ്റൽ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ലെന്നോ? ഇമെയിൽ വിലാസവും മായയാണെന്നോ? മാധ്യമം മാധ്യമത്തിന് വേണ്ടിയാണെന്നോ? ഭൂലോകികളും ഭൂലോക പാസ്വേഡ് റാഞ്ചികളും പട്ടും വളയും പിടിച്ചു വാങ്ങുന്ന കലാകാരന്മാരാണെന്നോ? പരസ്യവാചകങ്ങൾ എഴുതി കൊടുത്ത് പുരയും പറമ്പും വാങ്ങിയവരോട് കല തേവിടിച്ചിയല്ലെന്ന് പറയണമെങ്കിൽ വള്ളത്തോൾ വെള്ളത്തിലായിരിക്കണമെന്നോ? കൊച്ചി കണ്ടവന് മാത്രമല്ല ബ്രോഡ്ബാൻഡ് കണക്ഷനുള്ളവനും അച്ചി വേണ്ടെന്നോ? 12 പകിടയും തികഞ്ഞവനെ, നിൻ തോഴരിൽ ഞാനാണ് പോഴ. നമ്മളൊന്ന്. പാറപ്പുറത്ത് വിതച്ച വിത്തൊന്നും മുളച്ചില്ലെന്നത് പാഷാണം വർക്കിയുടെ കുനിഷ്ടാണ്, മൈൻഡ് ചെയ്യണ്ട. പക്ഷേ കതിരൊക്കെ കിളി തിന്ന് പതിരു മാത്രം കൊയ്യാൻ കിട്ടിയവരോട് അധികാരം കൊയ്യാൻ വരുന്നവർ ഹർത്താലായതുകൊണ്ട് അല്പം കൂടി വൈകുമെന്ന് പറഞ്ഞാൽ ഇനി ഏശില്ല. മൊബൈൽ ചെവിയിൽ നിന്നെടുത്താലും നൂറ്റാണ്ടിനപ്പുറത്ത് നിന്ന് നദിയുടെ തണുപ്പ് മാറിയിട്ടില്ലാത്ത കല്ലിൽ മുഴങ്ങുന്ന ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കില്ല. മൈക്കിലൂടെ കേൾക്കുന്നത് ഗുരുജിമാരിൽ ആരുടെയോ ശബ്ദമാണ്. ടി വിയിൽ യൂറോ കപ്പ് കണ്ടുറങ്ങിപ്പോയപ്പോൾ അയമൂക്ക പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സുന്നിയായാലും മുജാഹിദായാലും കോൺഗ്രസ്സായാലും കമ്മ്യൂണിസ്റ്റായാലും ജി നല്ലൊരു കച്ചവടക്കാരനാണെന്ന് നോക്ക്. ദൈവത്തോട് അവധി പറഞ്ഞ് സീസറിനോട് കണക്ക് തീർക്കാനിറങ്ങി കുതിച്ചും കിതച്ചും നടന്ന കത്തനാര് കവറടങ്ങിയിട്ട് കാലം കുറയായി. ആ വരുന്നത് 3000 കോടി വെള്ളിക്കാശുമായി വേഷം മാറി ഇറങ്ങിയ പരീശരും ശാസ്ത്രികളുമാണ്. നെല്ലുകുത്തുകാരി പാറുവിന് ഇന്നാരെയും പേടിക്കണ്ട കേട്ടോ. മൊബൈലിൽ വിളിക്കുന്നയാൾ പറയുന്ന തുക ഒത്തെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. ഓ, പറയാൻ വന്നത് മറന്നു. ബാങ്ക് ലോൺ ബാക്കി പലിശയടക്കം ഉടനെ തിരിച്ചടയ്ക്കണം. കുടിയൊഴിക്കൽ ഒരു കവിതയുടെ പേരല്ല. വികസനം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയുമില്ല. ബദലുകൾ. വീടോ കുടുംബമോ പാർട്ടിയോ ഇല്ലാത്തവൻ എന്തിനു ദുഃഖിക്കണം? നേരെ നടന്നാൽ കവിത കൃഷിക്ക് കുഞ്ഞിരാമൻ പാട്ടത്തിനെടുത്ത നിളയുടെ മണൽത്തിട്ട, ഉദ്യാനദേവത ചിരിച്ചു നിൽക്കുന്ന ആരാമത്തിൻ്റെ രോമാഞ്ചം, കുറ്റിപ്പുറം പാലത്തിനടിയിൽ മഴയോ വെയിലോ കൊള്ളാത്ത, മഴക്കാലത്തും വെള്ളം കയറാത്ത ഭദ്രമായ കൽക്കെട്ട്, ഇടത്തോട്ട് നടന്നാൽ പാതാളം മുഴങ്ങുന്ന യക്ഷൻ്റെ പാർക്ക്, ചരസും മോഹഭംഗവും വിൽക്കുന്ന യൂസുഫ് സരായി, ഉഷ്ണമേഖലയിലെ മഴക്കാടുകൾ, ഗൗതല ജാറയിലെ കുളിക്കടവുകൾ, വലത്തോട്ട് നടന്നാൽ ഭൂലോകങ്ങളുടെ സൂര്യനസ്തമിക്കാത്ത ആകാശം, ഓർമ്മയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും എന്നേക്കുമായി മോചനം, കഴിഞ്ഞതെല്ലാം നൂറ്റാണ്ട് നീണ്ട പേക്കിനാവായിരുന്നെന്ന് ഇന്നലെ വന്ന ഉസ്താദിൻ്റെ പാഠം, അതെല്ലാം മറന്നേക്കൂ എന്ന് അത്ഭുത ലോകത്ത് നിന്ന് ആലീസ്, തിരിഞ്ഞു നടന്നാൽ വേനലല്ലെങ്കിൽ ആഴം കൂടിയ കനോലിക്കനാൽ, ചാലിയാറോ കുറ്റ്യാടിപ്പുഴയോ ആയാൽ എപ്പോൾ വേണമെങ്കിലും, വിനോദ പരിപാടികൾ ഒന്നുമില്ലാത്ത കോഴിക്കോടൻ സന്ധിക്കാണെങ്കിൽ കടൽപ്പാലത്തിൽ നിന്ന് കൈവിടർത്തി ഗ്ലൈഡർ പോലെ ഒരു കുതിപ്പ്. വസിഷ്ഠന്റെ വെള്ളത്താടി പോലെ അല്ലെങ്കിലും, ജനിതകശാസ്ത്രജ്ഞൻ ക്രെയ്ഗ് വെന്റർക്ക് സമർപ്പിച്ചത്. അമ്മാവാ, നാളെ ഉണർന്നെണീക്കുമ്പോൾ ആരാണ് പരീക്ഷണശാലയിൽ കണിയായി നിൽക്കുക? 3 കൊമ്പുള്ള മുയലോ, മുല വളർന്നതും പോരാഞ്ഞ് കൂവാനിറങ്ങിയ പിടക്കോഴിയോ, മലർന്നു പറക്കുന്ന വെള്ളക്കാക്കയോ, പുല്ലും വാഗ്ദാനങ്ങളും തിന്നുന്ന ഗതികെട്ട പുലിയോ, തലയില്ലാതെ കടിക്കുന്ന നായോ, കൊമ്പനാനയോളം പോന്ന കുഴിയാനയോ, കണ്ണിൽ ചോരയില്ലാത്ത കുഞ്ഞാടോ, കണ്ണാടി കണ്ണുള്ള ചങ്ങാതിയോ, ഒടിമറിച്ചിലിൻ്റെ പുതിയ ഉരുവങ്ങൾ കാണുമ്പോൾ ഞാനും കൊതിക്കും. സ്വന്തം ഉടൽ വിട്ട് മറ്റൊരഭയം. അമ്മാവാ, ജീനുകൾ കൊണ്ട് അമ്മാനമാടുന്ന മായാവി, ഉടലിലും ഉടലായ എൻ്റെ കെട്ടുകാഴ്ചകൾ അഴിച്ചു പണിയുന്ന രാസവിദ്യ ഏത്? മഞ്ഞപ്രസാദം ചാർത്തിയ വാർനെറ്റി,
ഈറനണിഞ്ഞ ആതിര നിലാവ്, കല്ലായി കടവത്തെ പതിനാലാം രാവ്, ഒറ്റപ്പാലത്തെ ഓപ്പോളുടെ സിന്ദൂരച്ചെപ്പ്, മൈലാഞ്ചി കയ്യിലെ കരിവള കരച്ചിൽ, നന്ദുവിൻ്റെ ചോറൂണ്, ജുമാനാൻ്റെ പിയാപ്ല സൽക്കാരം. ഒന്നുണ്ട്, അമ്പലപ്പറമ്പിൽ കൊത്തങ്കല്ലാടി നടന്ന് കാല് തെറ്റി വീഴുന്നതും കാത്ത് ഇനി ആരും നിൽക്കില്ല. നൂറ്റാണ്ടുകാലം കവടി നിരത്തിയ കണിയാന്മാരുടെയും കണിയാത്തികളുടെയും കൈയബദ്ധങ്ങൾക്ക് കണക്കില്ലെങ്കിലും, വസിഷ്ഠൻ്റെ വെള്ളത്താടി പോലെ അല്ലെങ്കിലും, പ്രകാശവേഗത്തിലല്ലെങ്കിലും, കാലം വെളുക്കുക തന്നെയാണ്. ആരുവാൻ ആരുവാൻ ഈ വിധത്തിൽ. കല്ലായിക്കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കർക്ക് തുർക്കിക്കപ്പൽ കാത്തു നിൽക്കാൻ മാത്രം നൊസ്സുണ്ടായിരുന്നില്ല. പടവെട്ടി മരിച്ചവരുടെ മാലകൾ കേട്ട് ഹാലിളകി പുറപ്പെട്ടില്ല. കല്ലായിപ്പോയത് കാമിനിയോടുള്ള മുഹബത്താലാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോഴാണ്. അറബിയുടെയും പട്ടാണിയുടെയും കിസ്സ വേറെയാണെന്ന് അറിയാമായിരുന്നു. ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും കൊണ്ടോട്ടിക്കാരാണെന്നും. നാട്ടുപയക്കങ്ങളെല്ലാം കാണാപാഠം. എന്നും മാപ്പിള പള്ളിക്ക് പോവില്ല. പടച്ചോനുള്ളത് പടച്ചോന്, പാണ്ഡ്യാലയ്ക്കുള്ളത് പാണ്ഡ്യാലയ്ക്ക്. കല്ലായിപ്പോയ പോക്കരെ എല്ലാക്കുന്നതാരാണ്? ഇബിലീസിൻ്റെ കളിയെല്ലാം അറിയുന്നവനെ ഇമ്പാച്ചി കാണിച്ച് പേടിപ്പിക്കുന്നതാരാണ്? പാലത്തിൻ്റെ തൂണുറയ്ക്കാൻ പൈതമ്മക്കളുടെ ചോര വേണമെന്ന് ഓതിക്കൊടുക്കുന്നതാരാണ്? കളിയും പാട്ടും പുന്നാരവും നരകത്തിൻ്റെ കണക്കിൽ എഴുതുന്നതാരാണ്? ഉറക്കം ഞെട്ടുമ്പോൾ മറുമൊഴി പറയിക്കുന്നത് ഏത് ജിന്നാണ്? പാത്തുമ്മയുടെ പാട്. നയനമോഹനം എന്നാൽ കാണാൻ കൊള്ളാവുന്നത് എന്നാണെന്ന് മനസ്സിലായപ്പോൾ അവൾ അത്ര കാര്യമാക്കിയില്ല. ഒന്നായതിനെ രണ്ടും മൂന്നുമായി കണ്ടാൽ ഇണ്ടലെന്തിന്? സ്കൂൾ രജിസ്റ്ററിൽ അവൾ ഫിദ ഫാത്തിമയാണ്. വീട്ടിൽ പാത്തും. തൂക്കുമരങ്ങൾ അവർക്ക് ഇല്ല. മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെറുതെ കാതോർക്കുകയാണ്. കഴുമരത്തിന് വെണ്ണക്കല്ലിൻ്റെ അതേ തണുപ്പാണ്. നിങ്ങൾക്കയാളെ എങ്ങനെ മനസ്സിലാകാനാണ്? ജീവിതം കൊണ്ടോ മരണം കൊണ്ടോ അനശ്വരതയിലേക്ക് അയാൾക്ക് പറക്കണ്ട. മുദ്രാവാക്യങ്ങളുടെ തുണ അയാൾക്ക് വേണ്ട. അയാൾ ചെയ്തതെന്തെന്ന് അയാൾക്ക് അറിയാം. ചുവരിൽ തൂക്കാൻ പഴയ പോലെ വീരനായകർ ഇല്ലാതായിപ്പോകുന്നത് നിങ്ങളുടെ പ്രശ്നമാണ്. മണിവിളക്ക് വി സി ഹാരിസിന് സമർപ്പിച്ചു. ഭൂതമെന്നും വിളിക്കില്ല, ഭൂതായ്മയെന്നും വിളിക്കില്ല, മാടത്തെ മണിവിളക്കേ നിന്നെ ഞാൻ, മനസ്സിൻ്റെ മണിവിളക്കേ. കൗമാരത്തിൽ എൻ്റെ ചില്ലുമേടെ കല്ലെറിഞ്ഞുടച്ച നിന്നെ കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കും. ലോകമെടുത്ത് അമ്മാനമാടാൻ ഇറങ്ങിയവരെ നിന്ന നിൽപ്പിൽ മൂത്രമൊഴിപ്പിച്ച നിന്നെ ചുടലഭദ്രകാളി എന്ന് വിളിക്കും. ചരിത്രത്തിൻ്റെ ചാത്തമുണ്ണാൻ വന്നവരുടെ ചോറും മോറും മണ്ണ് വാരിയിട്ട് നല്ല ചേലാക്കി മാറ്റിയില്ലേ? മാളിക മുകളേറിയ മന്നരുടെ തോളിൽ മാറാപ്പ് കയറിയത് കാണിച്ച് പിന്നെയും എന്നെ നിന്റെ വാലാക്കി മാറ്റിയില്ലേ? ഭൂതമെന്നും വിളിക്കില്ല, ഭൂതായ്മയെന്നും വിളിക്കില്ല, മാടത്ത മണിവിളക്കേ നിന്നെ ഞാൻ, അണയാത്ത മണിവിളക്കേ. അച്ഛൻ ഉറങ്ങുന്ന വീട്. ഭാര്യ. ബാംഗ്ലൂരുള്ള മോളുടെ കാര്യത്തിലൊരു തീരുമാനമാകണം. ഇനി അവളങ്ങ് തീരുമാനമാക്കിയോ എന്ന് ആർക്കറിയാം? ബാംഗ്ലൂർ ഡേയ്സ് എന്നൊക്കെ പറയുന്ന പോലെയാണ് അവളുടെ കളി. മോനൊരുത്തിനുള്ളത് ഓസ്ട്രേലിയയിൽ MBA ചെയ്യണം എന്നും പറഞ്ഞ് നടക്കുകയാണ്. ബാങ്ക് ലോൺ കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല. വീട്ടിന് പിന്നിലെ 3-4 സെൻറ് വിൽക്കാം. സിറ്റിയിൽ പിടിച്ച പിടിയാലെ അന്ന് 10 സെൻറ് വാങ്ങിപ്പിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊക്കെ ഓർക്കാനും ഉരുകാനും ഞാനൊരാളേ ഉള്ളൂ. ഈ മനുഷ്യൻ 10 മണിയായാൽ കയറിക്കിടന്ന് കൂർക്കം വലിച്ചുറങ്ങും. എഴുന്നേൽക്കുന്ന സമയമോ? അങ്ങനെ കണക്കൊന്നുമില്ല. ചിലപ്പോൾ 5 മണി, ചിലപ്പോൾ 6, ചിലപ്പോൾ 7. ഡോക്ടർ. ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. മരുന്നൊന്നും എഴുന്നില്ല. ഞാൻ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഏജൻ്റാണെന്ന് നിങ്ങൾ ബുദ്ധിജീവികൾ പറയണ്ട. ചിലപ്പോൾ ഒരു കപ്പ് ചായ മതിയാവും. ചൈനക്കാർ ചായ കണ്ടുപിടിച്ച കഥ കേട്ടിട്ടില്ലേ? ഭർത്താവ് ആത്മകഥം. ചായ മാത്രമല്ല. ഡോക്ടർ. അല്ലെങ്കിൽ രസകരമായ വല്ലതും വായിക്കുക. ഫ്രീ വോളണ്ടറി റീഡിംഗ് എന്ന് പറയും. കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അയാൾ ഓർത്തു. അന്നൊന്നും ഉറക്കമേ ഉണ്ടായിരുന്നില്ല. അടിത്തട്ടിലൂടെ രഹസ്യമായി മുന്നേറുന്ന ഒച്ച കേൾക്കാൻ ഭൂമിയിൽ കാതു ചേർത്ത് കിടന്നു.
മന്ത്രവിളക്ക് വീശി വേഗം വേഗം നടന്നു വരുന്ന മാന്ത്രികനെ കാണാൻ കണ്ണ് മലർക്കെ തുറന്നിരുന്നു. പക്ഷേ ചക്രവർത്തിയുടെ തല ഒരു മുക്കുവൻ്റെ വലയിലും കുരുങ്ങിയില്ല. മരങ്ങൾ ആഗ്രഹിച്ചാലും കാറ്റ് നിലയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കണം. പക്ഷെ കാറ്റ് വിതയ്ക്കാതെ എങ്ങനെയാണ് കൊടുങ്കാറ്റ് കൊയ്യുക? ഇനി കുട്ടികളെ ആരെങ്കിലും വിതയ്ക്കുമായിരിക്കും. അതുവരെ ഒന്ന് ഉറങ്ങാം. ചാർലി വാതിൽ ചവിട്ടി തുറന്ന് കലി തുള്ളി വന്നവനെ കണ്ട് മാനേജർ അച്ഛൻ ചാടി എഴുന്നേറ്റു. കൈകൂപ്പി നിന്നു. ഒറ്റയ്ക്കാണ്. പത്രോസ് അടക്കം ആരും കൂടെയില്ല. മുണ്ട് കയറ്റി മടക്കി കുത്തിയിരിക്കുന്നു. ഷർട്ടിൻ്റെ രണ്ടു മൂന്ന് കുടുക്കിട്ടിട്ടില്ല. എന്നതാണോ നോക്കുന്നേ? മര്യാദയ്ക്ക് ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങ് പോന്നതാ. ഓ, വലിയ സെറ്റപ്പാണല്ലോ. ACയും പ്രൊജക്ടറും സറൗണ്ട് സ്പീക്കറും. പേപ്പർ വെയിറ്റ് എടുത്തൊന്ന് എറിഞ്ഞ് ഒരു സ്പീക്കറിൻ്റെ അന്ത്യകൂദാശ നടത്തി. മാനേജരച്ചൻ വിക്കി വിക്കി വിക്കിപീഡിയായി. നീ പാറപ്പുറത്ത് പണിത നിന്റെ സ്വന്തം പാറപ്പുറത്ത് നിന്റെ അമ്മയുടെ. കോളേജ് പണിതത് പാറപ്പുറത്തൊന്നുമല്ലല്ലോ, നല്ല സ്വയംഭം ചുവന്ന മണ്ണുള്ള കുന്നിടിച്ച് നിരത്തിയിട്ട് തന്നെ. കൊച്ചുവർത്തമാൻ പറയാൻ തനിക്കൊക്കെ സമയം കാണുമായിരിക്കും. എനിക്കില്ല. വന്ന കാര്യം നടത്തിയിട്ട് പോവാം. ചെക്കെഴുത്. കൊച്ചിൻ്റെ പേര് തന്നെ വേണം. മാക്കുന്നത് തോമസ് കുട്ടി മകൾ മേരി, MT മേരി. തുക കുറഞ്ഞു പോകണ്ട. 135,000. ലോണെടുത്തൊപ്പിച്ച കാശ. കിട്ടിയില്ല തന്ത ആത്മഹത്യയും. ഇതുമാതിരി തറവേല വേണ്ടെന്ന് തൻ്റെ അരമനയിലോട്ട് ചെന്ന് പറഞ്ഞുതരും. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഐമനം സിദ്ധാർത്ഥൻ എത്തിയത്. സിദ്ധാർത്ഥന് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. ഇതൊക്കെ സൺഡേ സ്കൂളിലെ പിള്ളേരോട് പറഞ്ഞാൽ പോരെ? സ്റ്റേറ്റ് കമ്മിറ്റിയോട് ചോദിക്കാതെ ഇറങ്ങിയ ഏതോ DYFI-ക്കാരനായിരിക്കും. പോയത് പോട്ടെ, അടുത്ത വർഷം ഇച്ചിരി കയറ്റിപ്പിടിച്ചോ. ഡിമാൻഡിന് കുറവില്ലല്ലോ. ഇളയമ്മ മലയാളം. അമ്മ കാച്ചിത്തന്ന പാലിനേക്കാൾ എനിക്കിഷ്ടം ഇളയമ്മ പറിച്ചു തന്ന എലന്തപ്പഴമായിരുന്നു. അമ്മയുടെ മുടിയിലെ എള്ളെണ്ണ മണത്തേക്കാൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇളയമ്മയുടെ വിയർപ്പ് മണം. അമ്മയുടെ കവിളിൻ്റെ കണ്ണാടി മിനുസത്തേക്കാൾ ഇളയമ്മയുടെ ഉന്തിയ കവിളിലെ ഇരുണ്ട കറുത്ത മറുക്. അമ്മയുടെ ഇളകാത്ത ചാന്ത് പൊട്ടിനേക്കാൾ നെറ്റിയിൽ പരന്ന് വൃത്തികേടായ ഇളയമ്മയുടെ കറുത്ത പൊട്ട്. മുത്തശ്ശി പറഞ്ഞു തന്ന പറപ്പൂതത്തിൻ്റെ കഥയേക്കാൾ ഗോവിന്ദൻകുട്ടിയേട്ടൻ പറഞ്ഞു തന്ന തീവണ്ടി ആപ്പീസിൻ്റെയും മുഹമ്മദ് ഉണ്ണിയുടെ മോട്ടോർ സൈക്കിളിൻ്റെയും കഥ. ഗോവിന്ദൻകുട്ടിയേട്ടനെ ഇളയമ്മക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആളുകൾ ഗോവിന്ദൻകുട്ടിയേട്ടനെ അബ്ദുള്ള എന്ന് വിളിച്ചപ്പോഴും ഇളയമ്മയുടെ സ്നേഹം കുറഞ്ഞില്ല. അമ്മാമ്മമാരൊറ്റെണ്ണത്തിന് എനിക്ക് കണ്ണെടുത്ത കണ്ടോടായിരുന്നു. കുഞ്ഞിരാമൻ നായർ, വാസുദേവൻ നായർ, ശത്രുഘ്നൻ നായർ, ചുള്ളിക്കാട് നായർ, എല്ലാവരും ചേർന്ന് ഗോവിന്ദൻകുട്ടിയേട്ടനെ തല്ലിക്കൊന്ന് പുഴയിലെറിഞ്ഞപ്പോഴാണ് ഇളയമ്മ ഉരൽപുരയുടെ ഉത്തരത്ത് തൂങ്ങിയത്. ഗോദോയെക്കാത്ത്. അവർ ഗോദോ നാടകം കളിക്കുകയായിരുന്നു. നാടകം ജീവിതമാണെന്ന് പറഞ്ഞത് ജീവിതം നാടകമാണെന്ന് മാറ്റിപ്പറഞ്ഞ മുൻ വിപ്ലവകാരികൾ. തർജുമ കടമ്മനിട്ടയുടേതായിരുന്നതുകൊണ്ട് ഒട്ടും മുഷിയില്ല. പഴയ പോലെ ഫിറ്റാകാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നൊരു പ്രശ്നം മാത്രം. ഫിറ്റല്ലാതിരുന്നിട്ടും കാണികൾ ഉറക്കം തൂങ്ങിത്തുടങ്ങിയിരുന്നു. ഗോദോ ഏതായാലും വരില്ലല്ലോ. അധ്യാപകർ, സർക്കാർ ജീവനക്കാർ, ഓർമ്മകളിൽ ജീവിക്കുന്ന പെൻഷൻകാർ. പ്രവേശനം പഴയ പോലെ സൗജന്യമല്ല. കുറഞ്ഞ ടിക്കറ്റ് 100 രൂപയാണ്. പെട്ടെന്നാണ് കാക്കിക്കുപ്പായക്കാർ സ്റ്റേജിലേക്ക് ചാടി വീണത്. ഒന്നല്ല, 3 ഗോദോ. ഗോദോ വരും വരാതിരിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയായി. വിഡ്ഢിയായ വൃദ്ധൻ സ്വർണപ്രതിമയായി ശാപമോക്ഷം കാത്തു കിടക്കുന്നത് ഗോദോമാർ അറിഞ്ഞിരുന്നില്ല. ഗൗതമൻ. ഗേറ്റ് കടന്ന് 2 അടി വെച്ചതേയുള്ളൂ. പാലയിൽ നിന്ന് നീലി ഇറങ്ങി വന്നു. ഇത് പഴയ തിരക്കഥയിലുള്ളതല്ലോ. ബ്രാൻഡഡ് ആർത്തട്ടഹാസത്തോടെ നീലി ചോദിച്ചു, എന്താ മാഷേ ഇത്? യശോധരയ്ക്ക് മെനോപോസായി. രാഹുലൻ MBA ഫൈനൽ സെമസ്റ്റർ എത്തിയപ്പോഴാണോ ജ്ഞാനം തേടി ഇറങ്ങുന്നത്? ഹ, പോടി അവിടുന്ന്. കേട്ടാ തോന്നും ഒക്കെ നേരത്തിനും കാലത്തിനുമാണ് നടക്കുന്നതെന്ന്. കൽക്കത്ത തീസിസിൽ നടക്കാത്ത വിപ്ലവം നക്സൽവാരിയിലും തോറ്റി ഇപ്പോൾ JNUവിലെത്തിയിരിക്കുകയാണ്. വിരണ്ടുപോയ നീലി പാലക്കൊമ്പിലേക്ക് ഓടിക്കേറിയപ്പോൾ പതറാതെ നടത്തം തുടർന്നു. മാവിൻ കൊമ്പത്തെ ജ്ഞാനവൃദ്ധരായ ഉത്തരാധുനിക മൂങ്ങകൾ വിട്ടില്ല. ബൃഹദാഖ്യാനങ്ങളുടെ കാലം കഴിഞ്ഞു മാഷേ. നടത്തം മെല്ലെയായി. നേരല്ലേ, രാമേന്ദ്രൻ മുഖേരി എന്തു പറഞ്ഞാലും പ്രകടനാത്മക നാടകങ്ങളുടെ പോലും കാലം കഴിഞ്ഞില്ലേ. ഓടിപ്പോവുകയായിരുന്ന കുറുക്കൻ പെട്ടെന്ന് നിന്നു.
ചെങ്കോലും കിരീടവും ഭാര്യയും മകനും ഒരൊറ്റ സംവർഗമാണെന്ന് വിചാരിക്കരുത്. ചീവീടുകൾക്കും രസം പിടിച്ചു. നേരം വെളുക്കട്ടെ, ഇപ്പോഴേതായാലും മരത്തിൻ്റെ ചോട്ടിലിരിക്കണ്ട. രാത്രിയിൽ മരങ്ങൾ ഉച്ഛ്വസിക്കുന്നത് കാർബൺ ഡയോക്സൈഡാണെന്ന് 9-ാം ക്ലാസ്സിൽ പഠിച്ചത് മറന്നില്ലല്ലോ. ഏതൻ തോട്ടത്തിൽ ഭീകരൻ എന്ന പേരിൽ 4 മാസം റിമാൻഡിലായിരുന്ന പാമ്പിന് ദേഷ്യം വന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഗൃഹാതുരത്വം ഗൃഹാതുരത്വം എന്നും ഇപ്പോഴും ഉറഞ്ഞുകൊള്ളുന്ന കവികൾക്ക് വെറുതെ മൈലേജ് ഉണ്ടാക്കി കൊടുക്കരുത്. ഫാനിൻ്റെ സ്പീഡ് കൂട്ടി യശോധരയുടെ അടുത്ത് ചെന്ന് കിടന്നപ്പോൾ ഓർത്തു, ദുരന്തം വേറെ പ്രഹസനം വേറെ. നാൽപ്പത് കഴിഞ്ഞപ്പോൾ പാൽപ്പായസം. നീ അറിഞ്ഞില്ലേ, മൊയ്തു ഇംഹാൻസിലാണ്. ചെറിയ ചികിത്സയൊന്നും പോരെന്ന് ബാലകൃഷ്ണ മാഷ് പറഞ്ഞു. പണ്ടും നാട്ടിൽ വന്നാൽ ഇടയ്ക്കൊക്കെ കാവും കുളവും കൊച്ചമണിയും പട്ടാളത്തിൽ പോയി മരിച്ച ഗോവിന്ദേട്ടനും ഒത്തുപള്ളിയിലേക്കുള്ള വഴിയിലെ വെള്ളത്തണ്ടും സൈനബി അമ്മായിയുടെ മീൻപത്തിരിയും അമ്മാളുക്കുട്ടിയോട് കേട്ട തെറിയും VS അനിൽകുമാറും റീപ്ലേ ചെയ്യാറുണ്ടായിരുന്നു. ടൗണിൽ പോയി 2 സ്മോൾ അടിച്ച് മൾട്ടിപ്ലക്സിൽ ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാറും. ഇതിപ്പോൾ നേരം വെളുത്ത് അന്ത്യമാകുന്നതുവരെ ഇത് തന്നെ പറഞ്ഞാലോ? ലീവ് തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ശരിയാക്കണം. ചിന്താവിഷ്ടയായ ചന്ദ്രിക. ആട് ജീവിതം അത്ര മോശമാണോ? ആരാൻ്റെ ആടാകരുത്, 50 എണ്ണമെങ്കിലും വേണം. ആട്ടിറച്ചിക്കൊക്കെ എന്താ വില? കുബ്ലാഖാനും കോൾറിജും. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ കുബ്ലാഖാൻ്റെ കൊട്ടാരം ബാങ്ക് ജപ്തി ചെയ്തു. വെയിലിൻ്റെ സ്വർണനാളങ്ങളേറ്റ് വെട്ടിത്തിളങ്ങിയ ഹിമഗോപുരത്തിൻ്റെ ഓരോ കട്ടയും കരാറുകാർ പൊളിച്ചുകൊണ്ടുപോയി. ഉദ്യാനത്തിലെ ജലധാരായന്ത്രം എന്നേക്കുമായി കണ്ണടച്ചു. ഭൂമിയുടെ രഹസ്യങ്ങളുമായി വന്ന് കൊട്ടാരക്കെട്ടും ചുറ്റി കടലിനെ പുൽകിയ പുണ്യനദി ആൽഫ് മണ്ണും എക്കലും അടിഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു. സാനഡു പ്രേതഭൂമി പോലെ ശൂന്യമായി. വാടക വീട്ടിലിരുന്ന് കുബ്ലാഖാൻ കണ്ണു തുടച്ചു. കോൾറിഡ്ജിൻ്റെ കൊട്ടാരത്തിൽ എന്നും സന്ദർശകരുടെ തിരക്കായിരുന്നു. കണ്ടിട്ടും കണ്ടിട്ടും മതിയാകാതെ ആകാശ കൊട്ടാരം നോക്കി അവർ നിന്നു. ഉദ്യാനത്തെ തഴുകി പാട്ടിൻ്റെ പാലാഴി ഒഴുകി. ഉപമകളും ഉൽപ്രേക്ഷകളും കാറ്റിൽ ഉയലാടി. കൊട്ടാരത്തിന് മുന്നിലെ ആൾക്കൂട്ടത്തെ കണ്ട് കണ്ണുകുളിർത്താണ് കോൾറിഡ്ജ് കണ്ണടച്ചത്. കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയും കടം വന്ന് മുടിഞ്ഞും കച്ചിത്തുരുമ്പിൽ പിടിച്ച് കരകയറിയും കുബ്ലാഖാൻ്റെ മക്കളും പേരമക്കളും അങ്ങനെ ജീവിച്ചു പോയി. കോൾറിഡ്ജിൻ്റെ കൊട്ടാരത്തിൽ ആരും വരാതെയായി. ഉപമയും ഉൽപ്രേക്ഷയും അർത്ഥാന്തരന്യാസത്തിൻ്റെ വൻമരം പോലും വാടിക്കരിഞ്ഞുപോയി. ഒഴുക്ക് നിലച്ച പാട്ട് എന്നോ തളം കെട്ടിയതിൽ കൂത്താടികൾ പെറ്റുപെരുകി. കോൾറിഡ്ജിൻ്റെ വൃദ്ധരായ മക്കൾ തിമിരം മൂടിയ കണ്ണു ചുളിച്ച് വിശ്വസിക്കാനാകാതെ നോക്കി. അവരുടെ മക്കളും തിക്കിത്തിരക്കി പോകുന്നത് മതിലോ വേലിയോ ഇല്ലാത്ത ചുവരുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ രോഗത്തിൻ്റെ പൂക്കൾ കാടുപോലെ പടർന്നു കയറിയ ബോധലെയറിൻ്റെ വീട്ടിലേക്കാണ്. കാലിക്കോ. കാലിക്കോ ബൈൻഡിട്ട പഴയൊരു പുസ്തകം അയലത്തെ 2 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു. ആ കുട്ടികളുടെ പേര്, ഓ, പേരിലെന്തിരിക്കുന്നു? 2-3 തുന്നു വിട്ടതേയുള്ളൂ, കീറിയില്ല. അങ്ങനെ കീറുന്നതല്ല. ഗാമ വരുന്നതിനു മുമ്പും കല്ലിക്കൂത്തിൽ നല്ല നെയ്ത്തുകാരുണ്ടായിരുന്നു. മതം മാറ്റം. തുറന്നു പിടിച്ച വേദപുസ്തകവുമായി പ്രവാചകന്മാരെ ഉദ്ധരിച്ച് ഉപദേശി പ്രസംഗിച്ചു. ഒരൊറ്റ മതമുണ്ട് ഉലകിനുയിരായി, അഖില സാരമാണ് ഒഴിയിൽ. ചുകചുകപ്പൻ റോസാപ്പൂ പോലെയാണ്. പക്ഷേ ശരീരത്തിലെ നിയമങ്ങളും മൗലവിമാരുടെ എണ്ണവും ഗ്രൂപ്പുകളുടെ പെരുപ്പവും കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മാംസനിബദ്ധ വിഭാഗം തന്നെ പലതായി പിളർന്നിരിക്കുന്നു. പഴയ ഗ്രേസി ടീച്ചർ ഗ്രൂപ്പ്, സാറ ടീച്ചർ ഗ്രൂപ്പ്, ശാരദക്കുട്ടി ഗ്രൂപ്പ്, കീരിയും പാമ്പും കളിക്കുന്ന കിടപ്പറ ചുംബന തെരുവ് ചുംബന ഗ്രൂപ്പുകൾ. പച്ചക്കറി വിഭാഗം തളർന്നു പോയിരിക്കുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിലും കെട്ടിവെച്ച കാശ് കിട്ടില്ല. ടാഗോറിൻ്റെയും ജിയുടെയും കാലത്തൊക്കെ ശക്തമായ ഘടകകക്ഷിയായിരുന്നു. പടിഞ്ഞാറ് പ്ലേറ്റോണിക് എന്നൊക്കെ പറഞ്ഞ ചില ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അടിമകളെയും വെപ്പാട്ടികളെയും മേച്ചു നടക്കുന്നതിനിടയിൽ എപ്പോഴോ ലേശം തത്വചിന്ത ചാമ്പിയ ആ ഗ്രീക്കുകാരൻ്റെ പേര് ഇതിലെങ്ങനെ വന്നു? കള്ളപ്രവാചകന്മാരെപ്പറ്റി പറഞ്ഞത് നേരായിരിക്കും അല്ലേ? ഇന്നത്തെ മൗലവിമാരധികവും സ്ത്രീകളാണെന്നത് വലിയ കാര്യമാണ്. പക്ഷെ വേണ്ട,
ചപല വ്യാമോഹങ്ങൾ ആനയിക്കും, ചതിയിൽപ്പെടാൻ ഞാൻ ഒരുക്കമില്ല. രണ്ട് പെണ്ണുങ്ങൾ. അനുരഞ്ജനത്തിന് വഴിയുണ്ടോ എന്നാരാഞ്ഞ് 3 മാസം കഴിഞ്ഞ് വരാനാണ് കുടുംബകോടതി പറഞ്ഞത്. വീട്ടുപണി ചെയ്ത് കിട്ടുന്ന പൈസ തട്ടിപ്പറിച്ച് ക്യൂ നിൽക്കുന്ന ബിവറേജസിൽ അനുരഞ്ജനും പൈന്റിന് എന്താണ് വില? ബസ് കാത്തു നിന്നപ്പോൾ ഓർത്തു, ആഴ്ചപ്പതിപ്പിൽ വായിച്ച ആയമ്മയുടെ ഒരു കാര്യം. കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഏതോ വലിയ വീട്ടിലെയാണ്. പാവം, പാതിരാത്രി വന്ന് വേണ്ടാദിനം പറയുക, ചുവരിൽ തെറി എഴുതി വെക്കുക, ഒന്നും പോരാഞ്ഞ് മോർഫിങ്ങും. ഇങ്ങനെയുണ്ടോ ഒരു ദുശ്ശാസന? ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരലമ്പ് നോട്ടം നീണ്ടുവന്നാലായി. അതിനും വേണ്ടേ പഠിപ്പും സൗന്ദര്യവും കല്യാൺ സിൽക്കും? സോക്രട്ടീസ്: കുറ്റം ഞാൻ സമ്മതിക്കുന്നു. മാതാവിനെയും പിതാവിനെയും ദൈവത്തെയും പോലെ അധിക പ്രസംഗം നടത്തി. കുരുന്ന് നാവുകളിൽ മർദ്ദകന്റെ ശാസനം കോറി മുറിവേൽപ്പിച്ചു. വായിൽ നിന്ന് വരുന്ന നാറ്റം പോലും അമൃതാണെന്ന് വിശ്വസിപ്പിച്ചു. കുടിച്ചാൽ നിങ്ങൾ ഞാനാകുമെന്ന് പറഞ്ഞു. രാജാവിൻ്റെ ചോറ്റുപട്ടാളമാകാൻ നിങ്ങളെ കൂട്ടിക്കൊടുത്തു. നിങ്ങളിൽ നിന്ന് ദത്തെടുത്തവരെ തനി സ്വരൂപമാക്കി കുറുവടിയും കൊടുത്ത് എല്ലാ കളരിയിലേക്കും അയച്ചു. ഇത്രയും നൂറ്റാണ്ടുകൾ നിങ്ങൾ എന്നെ എങ്ങനെ സഹിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ബ്രെക്റ്റിൻ്റെ ഗലീലിയോ പറഞ്ഞ ദിവ്യമായ ക്ഷമ അല്ലേ? ശിക്ഷ നിങ്ങൾ വിധിക്കണമെന്നില്ല, വിഷക്കോപ്പ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗതി കിട്ടാതെ തിരിച്ചു വരും എന്ന പേടി വേണ്ട, എന്റെ പ്രേതത്തിന് പോലും ഭൂമിയിലിടമില്ല. നിലയ്ക്കുന്ന ഘടികാരം. മരണമെത്തുന്ന നേരത്ത് നീ എന്നല്ല ആരും വേണ്ട എന്നെ അരികിൽ. സമരങ്ങളിൽ നർമ്മ മധുരങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ കൂടെ നീയും. സഫലമാകുന്നത് എൻ യാത്രയല്ല ആഫ്രിക്കയിലെന്നോ തുടങ്ങിയ യാത്ര. പോത്തിൻ പുറത്തേറിയെത്തുന്ന കാലനെ ഗോപികൃഷ്ണൻ വരയ്ക്കട്ടെ. മൂക്കിലെ പഞ്ഞിയും സാമ്പ്രാണി ഗന്ധവും ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന വണ്ടിയും പകുക്കട്ടെ സിനിമയും കവിയും. നിന്റെ റബ്ബ് ഏത്, നിന്റെ നബി ഏത് എന്നൊരു മലക്കും വരില്ല ചോദിക്കാൻ. ഏത് രാഷ്ട്രീയമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാനല്ലേ നിങ്ങൾ? ബാറ്ററി തീർന്ന് മിടിപ്പ് നിൽക്കുന്ന ഘടികാരമാണ് എൻ്റെ സ്വപ്നം.